കൂട്ടം പിരിഞ്ഞ ഒറ്റ കരതണ്ണം കൂടും കൂട കൂട്ടിയാലൊരു നാടാകും നമ്മൾ നാടേ നടുവോടാനൊരു അത് ശരി തുടങ്ങിയ എല്ലാരും ഞാൻ ടൗണിൽ വരെ പോകുന്നായിരുന്നു. എടാ പാടത്തടിക്കാനുള്ള കളനാശി മേടിക്കാൻ പോകായിരുന്നു. ആ അത് കിട്ടി. ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റ് ആണ്. എടാ ഞാനിങ്ങോട്ട് വരുന്ന വഴി ആ പാലത്തിന്റെ താഴെ ഒരു പോത്തിന് വണ്ടി ഇടിച്ച് ചോരയെ കുളിപ്പിച്ച് കിടക്കുന്നു. എടാ ആ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തം വേണമല്ലേ? എന്ത് നാട്ടുകാരാണ് ഈ നാട്ടുകാർ? എടാ അതിന്റെ ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതായാലും നന്നായി ഓർമ്മപ്പെട്ട നമ്മുടെ ഈ നാലാം പാട്ടിൽ മനുഷ്യത്വം ഉള്ളവരുടേത് ആളുകൾ അറിയട്ടാ. എന്നിട്ട് അണ്ണനെ അടുത്ത് അവസാനം ഞാൻ തന്നെ ഇറച്ചിക്കോട്ടുകാരനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അവനെ മൂലക്കോട്ട് മാറ്റി ഇങ്ങനെ ചെരിപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ തുടയിൽ നിന്ന് ഒരു 4 കിലോ അറുത്തോണ്ട് വരുന്ന വരവാ. ഒലത്തി ആ ഒലത്തണം. എടാ കുരുമുളകും തേങ്ങാക്കോത്തും കൂടി ഇട്ട് ഒലത്തണം. എന്നെ ടേസ്റ്റാന്ന് അറിയാവാ. അവൻ്റെ ഒലത്തിയൊക്കെ അതേം കേട്ടിരിക്കാതെ നീ ചീട്ടിട്ട് അടിപൊളി കൈകളൊക്കെ. അത് തന്നെ പറഞ്ഞു തരാം. അവിടെ ഇരിക്കും. അതെടുത്ത് അപ്പുറത്തോട്ട് പോയി. അതെടുത്ത് തള്ള അപ്പുറത്തോട്ട് പോയി. ആ 3, 4, 5 അത് തന്നെ ക്ലാവർ 3, 4, 5 ഇനി ഇപ്പുറത്ത് ഇത് ടൈമൻ അത് തള്ളിക്കൊടാ. അതെന്തിനും നിനക്ക് ആവശ്യമില്ലാത്ത ചീട്ടാണത്. എടാ കളിക്കുമ്പോഴത്തേന് ചീട്ട് കളിക്കുമ്പോഴത്തേന് ബ്രെയിൻ ഉപയോഗിച്ച് വേണം കളിക്കും. ആ തള്ളിക്കൂടെ ധൈര്യമായിട്ട് തള്ളിക്കൂടെ. ഞാനല്ലേ അടിച്ചു മോനെ അടിച്ച് തള്ളിയ ചീട്ട് കറക്റ്റ് ആടാ. നോക്ക് പണിക്ക് പോയതാ? അല്ലടാ ഞാൻ ആ കള്ളത്തിൽ കളിക്കാൻ ആവറ കളിക്കാൻ പോയി. ക്യാമറക്ക് പറ്റിയ വേഷത്തില വരപ്പോ. എങ്ങനെയാണ് മക്കളെ ആ പൊക്കില്ലാത്തൊരു മിനിക്ക കൂടെ വെക്ക്. നല്ല രസമായി കാണാൻ. കണ്ടിട്ട് കൂടെ ഇല്ല. പഴയത് കാണാൻ താല്പര്യം ഇയാള് തന്നെ അങ്ങ് കണ്ടാ. ഞങ്ങളത് ഒരുപാട് കണ്ടതാ. പട്ടിച്ചോ കഞ്ഞിട്ട് വെച്ചോ. എടിയേ നീ കഞ്ഞെടുത്ത് പോയി. വിശന്നിട്ട് കണ്ണും തലയും കറങ്ങുന്നു. എടിയേ എടി ഒന്ന് വേഗം വാട്ടടി. വിശന്ന് പൂക്കാട്ടി എടുക്കുക. ഞാൻ അമേരിക്കയിലൊന്നും അല്ല കട നന്നാത്ത തുറക്കാതെ. എന്റെ അമ്മയോട് ഒരു എന്റെ കാലേ കുറച്ചൊതുക്കം വന്നല്ലോ. എന്റെ ഇന്ന് ഞാൻ ഞാൻ ഇന്ന് നാട്ടുകാരെ അല്ല പിന്നെ നിങ്ങക്കേ പാടത്തെ പണി മാത്രമേ ഉള്ളൂ.
ഈ വീട്ടിലെ ജോലി ചെയ്യുന്നത് മുഴുവൻ ഞാനാ. നീ മലത്തുക അറിയാവോ? ഈ മുടിഞ്ഞ എന്താ അടി അടി പിന്നെ എന്നെ അടിച്ചാ ഞാൻ ഓടി കേട്ടോ. നിന്നെ അടിക്കുന്ന കാര്യമല്ല, അവിടെ അടി കിടക്കാന അങ്ങോട്ടാ. അത് ശരി, എന്നെ എന്നെ വിടാ ഞാൻ പറഞ്ഞത്. ഒന്ന് അടങ്ങ് അടങ്ങത്തില്ല, കൊല്ലു ഞാൻ ഇവിടെ കൊല്ലും കൊല്ലോന്ന് പറഞ്ഞ കൊള്ളു കാണല്ലോ. വിടത എന്നെ വിടത എന്നെ കൊല്ലു ഞാൻ ഇവിടെ നിർത്തണ്ട. കൊറേ നേരമല്ല എന്നാ സംഭവം? എന്റെ പൊന്നു ഗോപാലൻ ചേട്ടാ, ഗോപാലൻ ചേട്ടനെ കേക്കാം. ഞാൻ ഗോപാലല്ലേ, ലാലിച്ചനാ. ആ കൊള്ളാം, അടികൊണ്ട് കിളി വന്നിക്കല്ലേ. കാര്യം പറ എടാ, നീ ഒന്ന് കേക്കണം. ഞാൻ പാടത്ത് പണിയെടുക്കാൻ പോകുന്നവനാണോ? ഓ അതെ. ഈ വെയില് മൊത്തം കൊണ്ട് വിശന്ന് കയറിയല്ലേ ഞാൻ വരുന്നത്. ആ സമയത്ത് ഇച്ചിരി കഞ്ഞി എടുത്ത് തരാൻ പയ്യ. കഞ്ഞി വെച്ചിട്ട് തന്നില്ലേ? തന്നില്ല. ഒത്തിരിക്കാൻ ചോദിച്ചു പറ്റിയായിരുന്നു. പറ്റും എടാ. അവക്ക് എന്റെ ദേഹത്തൊന്ന് തൊടാൻ ഒന്ന് തൊടാൻ പറ്റിട്ട്. ദേഹത്ത് തൊടാൻ പറ്റിയില്ലെങ്കിലും പേര മുഖത്ത് നന്നായിട്ട് തൊട്ടിട്ടുണ്ട്. ഈ കരിയെ കഴിക്കണം എല്ലാം നാണക്കേടാ. നീ വന്നേ കഴിക്കുന്ന പറ്റി എടാ. ആ പിടിവലി സമയത്ത് ഞാൻ അവിടെ ആറാം മാലി നോക്കി ഒരു താങ്ങ് കൊടുത്തു. അതിന്റെ ഒരു തരിപ്പാ. ആറാം മാലിക്ക് തരിക്കും തരിക്കും. എന്റെ കാല് രണ്ടും നീരാ മോനെ. ഈ നീരും വെച്ചോണ്ടാണ് ഞാൻ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത്. പാത്രം കഴുകണം, തുണി അലക്കണം, എന്തെല്ലാം പണി ഞാൻ ചെയ്യുന്നു. ആ കാല് വിചാരിക്കുന്ന പേരമ്മ ചുമ്മാ തല്ലാൻ ചെല്ലുന്നു. അമ്മയുടെ ഒരു കാല് ആവശ്യമില്ലാത്തത് ഇങ്ങോട്ട് വന്നു. അന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു. നീ ആള് കൊള്ളാമല്ലോ. നീ എന്നാ ടീമാണ്? നീ എന്നെ എരുതിക്കാത്ത എണ്ണ ഒഴിക്കാൻ പോണം. ആര്? ഞാൻ എന്നെ എരുതിക്കാത്ത എണ്ണ ഒഴിച്ചു. എടാ ഒരു വഴക്കം ഉണ്ടാക്കി, നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ വന്നല്ലേ. എടാ ആ പേരമ്മ അടുക്കള കിടന്ന് പണി. കഞ്ഞി എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞി തൈരണ്ടോടി? ആ ഉണ്ട്. അച്ഛാൻ ഇഷ്ടപ്പെട്ട കാന്താരി ഞെരടിയതാ. കാന്താരി മുളക് നീ വെച്ച ഉടുക്കലത്തൊരു വെപ്പ. കൈ ചൂണ്ടി പറഞ്ഞാണ്. കൈ ചൂണ്ടി തന്നെ പറഞ്ഞു. എന്റെ തരം കൈ ചൂണ്ടി കൈ പാടത്ത് പണിയെടുക്കുന്ന അടുക്കള പണി മാത്രം വലിയ പണി. അടുക്കള പണി മോശമാണ്. നീ കഴിച്ചു? ഞാൻ കഴിച്ചില്ല, അച്ഛായ കഴിച്ചു. ഞാൻ പിന്നെ കഴിച്ചു. അങ്ങനെ അല്ലടി, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ ഓൾ ശേഷം കഞ്ഞുകൂടി കഴിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം. നമ്മൾ എത്ര വഴക്കുണ്ടാക്കിയാലും വക്കാണത്തായാലും എന്താ നമ്മൾ രണ്ടും ഒന്ന. എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ട്. കഴിച്ച് കഴിക്കടി അങ്ങോട്ട്. ഓടത്തപ്പണി ആ ബുദ്ധിമുട്ടും സമ്മതിച്ചൊന്നുമില്ല. ചേട്ടാ അടുക്കളപ്പണി ഒന്നും സമ്മതിക്കാം. ഓടത്തപ്പണി ആടാ ബുദ്ധിമുട്ടൊന്നും സമ്മതിച്ചാ വിടാം.
ന്യായത്തിന് വേണ്ടി ഞാൻ പോരാടും. നീയൊക്കെ മരിക്കുവോ പോരാടോ എന്തോ കോപ്പുകളും ചെയ്തു. ഇതൊക്കെ എന്റെ അതിരുടെ പുറത്ത് ഇറങ്ങുകയാണ് മക്കളെ. എന്റെ 3.5 സെന്റ് ഓ